ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മിപ്പോൾ ഉള്ളത് അടിമാലിയിലെ കല്ലാർകുട്ടി എന്ന സ്ഥലത്താണ്ട. അപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട്, തുളസി വില്ലേജ് റിട്രീറ്റ്. അപ്പോൾ അത് സ്ഥലം ഒന്ന് കാണിച്ചു തരട്ടോ, പൊളിയാണ്. മേളിലേക്ക് കുറച്ച് നടന്നു കയറാനുണ്ട്. ഇതിവിടെ കാണുന്നതാണ് ട്രീ ഹൗസ്. ഞാൻ ചോദിച്ചപ്പോൾ 3000 റുപ്പീസാണ് പറഞ്ഞത്. ചുറ്റും മരങ്ങളാണ് കേട്ടോ, എല്ലാ മരത്തിൻ്റെ അടിയിലും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു രുദ്രാക്ഷത്തിൻ്റെ മരം. ഭയങ്കര സൈലൻസ് ആണ് ഈ ഏരിയയിൽ. ഇതൊരു ചെറിയ കുളം, താമരൊന്നും വിരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഈ കാണുന്നത് ഒരു വില്ല റൂമാണ്ടോ, വില്ല റൂം ഇവിടെ ഒരെണ്ണമുണ്ട്, ആ മേളിൽ കാണുന്ന രണ്ടെണ്ണമുണ്ട്. അവിടെയാണ് നമുക്ക് സ്റ്റേ കിട്ടിയേക്കണത്. വില്ല റൂമിന് വരുന്നത് 1000 റുപ്പീസ് ആണ്ടോ. ഒരു ഊഞ്ഞാരേഖ. ഇത് ഫ്രണ്ടിൽ തന്നെ അത്തിപ്പഴമൊക്കെ പൂത്തിയിപ്പുണ്ട്. ഇതാണ് വില്ല റൂം. ഒരു ചില്ലിങ് ഏരിയ, ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു പുള്ളി വ്യൂ ആണ് കേട്ടോ കാണിച്ചുതരാം. ഇതാണ് കേട്ടോ ചില്ലിങ് ഏരിയ. ഈ വില്ല റൂം എടുത്തവർ ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, പുള്ളി വ്യൂ ആണ്. അങ്ങനെയുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്നത് കല്ലാർ ഡാമാണ്. കല്ലാർ ഡാമിലേക്കുള്ള വ്യൂ ആണ്. എന്താ ഇവിടുന്ന് തന്നെ ട്രീ ഹൗസ് ഇവിടുന്ന് മറ്റേ കാണാൻ പറ്റുള്ളൂ അല്ലേ. ആ ഇതാണ് ട്രീ ഹൗസ് എന്നാണ് പറയണത്. പക്ഷേ കോൺക്രീറ്റിലാണ് പൊക്കിയേക്കണത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അടിയിൽ കോൺക്രീറ്റാണ്. ട്രീ ഹൗസിന് 3000 റുപ്പീസ് വരും. അതിന് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററിയാണ്. പക്ഷേ വില്ല റൂമിൽ 1000 റുപ്പീസിന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിന് 100 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. രാവിലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങണുണ്ടോ. സമയം ഏതാണ്ട് 5 മണി. നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, പെട്ടിമുടി. പെട്ടിമുടിയിൽ സൺറൈസ് കാണാൻ പോകാം. അപ്പോൾ ചെറിയ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, നേരെ അങ്ങോട്ട് വിടാം. ഇടുങ്ങിയ വഴി കൂടി കണ്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊന്നും അറിയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയോ പോണ്. ആഹാ, കാട്ടിൽ കൂടി കണ്ടാ നമ്മൾ പോണത്. ദൈവമേ, എങ്ങാടാണാവൂ. ശേ, ചെറുതായിട്ട് മഴ പെയ്യാണ് കേട്ടോ. സൺറൈസ് എത്രത്തോളം കുളമാകുമെന്ന് അറിയാൻ പാടില്ല. ആ ഫുള്ള് പുല്ലാണല്ലോ. പക്ഷേ മഴ പെയ്താ ആകെ കുളമാവല്ല, മഴ പൊടിയാനുണ്ട്. കാഴ്ച ഒരു രക്ഷയില്ലട്ടാ, നല്ല കാറ്റും ഓക്കെ. പുല്ല് കണ്ടാ എൻ്റെ അത്ര പൊക്കത്തിൽ പുല്ല്, പൊളി. കയറട്ടെ, സൺറൈസ് പിടിക്കാൻ പറ്റുമെന്ന് തോന്നണ്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൈസ് ചിലപ്പോൾ കുളമാവുമെന്ന് തോന്നണം. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റെയിൻ കോട്ടിലൊരു കുഴപ്പമില്ല, മൊത്തം നനഞ്ഞ് ചെയ്യും. എന്തായാലും നമുക്ക് കയറാം. എങ്ങനെയുണ്ട് വഴി? ഒരു രക്ഷയില്ലട്ട വഴി. എന്തോരം നടക്കണമെന്നോ
ഒന്നും അറിയാൻ പാടില്ല. വഴി തീർന്ന ഇല്ല, അയ്യോ വഴി തീർന്ന പോലെയാണല്ലോ കാണുന്നത്. ഇല്ലല്ലേ, ആഹാ ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ ഉണ്ടാ, ഫുള്ള് പുല്ല് തന്നെയാണ്. എന്നെ കളമ്പ് കൊണ്ടെന്ന് തോന്നി പുല്ലി ഏരുകൂടി. ഇവിടെയൊക്കെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ലോസ്റ്റാണ്. വേറെ വഴി ഗൈസ്, അങ്ങനെ ചെറിയ ക്ലൈമ്പ്. അയ്യോ ഇപ്പൊ വീണാനെ എൻ്റെ അമ്മേ. ചെറിയ ക്ലൈമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വഴിയിൽ പുല്ലിൻ്റെ പൊക്കം കുറഞ്ഞു. അയ്യ മിക്കവാറും ഞാൻ ഇവിടെ കുണ്ടി കുന്തി വീഴും. പക്ഷെ വഴി നിറച്ച് പുല്ലാണ്ടോ, ഒരു ഹൊറർ മൂഡ്. ഇതാണ് ഈ വഴി. ഏതാണ്ടൊക്കെ എത്തിയെന്ന് തോന്നണ്ടോ. ഇല്ല കുറച്ചും കൂടെ ഉണ്ട്. അയ്യോ കേറ്റം നല്ല രീതിയിലുണ്ടോ. ആ പുല്ല് പിന്നെ അതുപോലെ തന്നെ ആയി തുടങ്ങി. പൊക്കം കൂടിയ പുല്ലുകൾ. ഗൈസ് നമ്മങ്ങനെ പെട്ടിമുടി വ്യൂ പോയിന്റിൽ എത്തിയട്ടാ. സൺറൈസ് ആയിട്ടില്ല, കുറച്ച് ക്ലൗഡിയാണ്. സൺറൈസ് കിട്ടുമോന്നറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം, സൺറൈസ് ആവട്ടെ. ഇത് കണ്ട നനഞ്ഞു കുളിച്ചട്ടാ. ഇന്നലെ മഴ പെയ്തിട്ടേ പുല്ലിലൊക്കെ നിറച്ച് വെള്ളമായത് കൊണ്ട് നടന്നു കയറിയുള്ളത്. സൺറൈസ് ആയിട്ടില്ല, സൺറൈസിന് ഇനിയാണ് സമയം. 10 കൂടി ഗൈസ്, സൺറൈസ് കിട്ടുമോന്നറിയില്ല, ഫുള്ള് ക്ലൗഡിയായി. പക്ഷെ കോടയൊക്കെ ഉണ്ടാ, കോട ഇവിടെ കോട കയറി കയറി വരുന്നുണ്ട്. കോടയൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ അതുകൊണ്ടാ ആ ഭാഗത്തൊക്കെ ഫുള്ള് ക്ലൗഡ് മുങ്ങി. ശേ ഇത് മഴക്കാരുള്ള കൊണ്ടാണ്. സരില്ല നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്ക് കോട തന്നെ ഉണ്ടാകും നല്ല രസമായിട്ട്. നമ്മ ഈ നിൽക്കുന്ന പിന്നെയും വേണ്ട ചെറിയ വഴിയുണ്ട് കേട്ടോ. പിന്നെ മേലോട്ട് ആരണ്ടൊക്കെ പടച്ച് കയറിയിട്ടുണ്ട്. അത് നമ്മൾ റിസ്ക് എടുക്കണുള്ള. മഴയൊക്കെ പെയ്യുന്ന നല്ല തെന്നി കഴിക്കുള്ളു. നേരെ അടിമാലിക്കരിക്ക് എത്തണത്. വ്യൂ വേണ്ട, പൊളി വ്യൂ വേണ്ട. ഇത് അവിടെയാണ് റോഡ്, ഇത് അടിയിൽ അവിടെ നമ്മൾ കയറി വന്നത്. അങ്ങനെ സൺറൈസ് കുളമായിട്ടുണ്ട്. നോക്കിയെ ഫുള്ള് കോട. കോട ഇങ്ങനെ അപ്പുറത്തുനിന്ന് മഞ്ഞ്, ബാക്കിൽ നിന്നും മഞ്ഞുണ്ട് കോട, അടിയിൽ നിന്നും മഞ്ഞുണ്ട് കോട. ആഹാ സൺറൈസ് അങ്ങനെ കുളമായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് കോട. ഫുള്ള് കോടയൊക്കെ ആയി, സൺറൈസ് കുളമായി. താഴത്തേക്ക് ഇറങ്ങണെ, താഴത്തേക്ക് പെട്ടെന്ന് തോന്നുന്നതാണ്. ഫുള്ള് സ്ലിപ്പായതുകൊണ്ട് പെട്ടെന്ന് ഊർന്നിറങ്ങാം. ചെറുതായിട്ട് മഴ പൊടിയാനുണ്ട്, റെയിൻ കോട്ട് എടുത്തില്ല. നനഞ്ഞ് കുളിച്ചിച്ച ആക്. ആ ആ മഴ പൊടിഞ്ഞു, മഴ നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് വേറെ താഴ്ത്തുമ്പോഴേക്കും നനഞ്ഞ് കഴിഞ്ഞ് കുളിച്ച് ചാവട്ടോ. ആഹാ അങ്ങനെ ഉണ്ട് വഴി, സൂപ്പർ വഴിയല്ലേ. മഴയും വള്ളിച്ചെരിപ്പും മിക്കവാറും നിലത്ത് വേഗമൊത്തു ഞാൻ. മഴ പിന്നെ വലിയ കാര്യമായിട്ട് ചെയ്യണോട്ടോ, ചാറ്റലേ ഉള്ളു, അതുകൊണ്ട് കുഴപ്പമില്ല. ഈശോ ഇപ്പം തന്നെ വീണാനെ.
നോക്കട്ടെ. അങ്ങനെയുണ്ട് വഴി. ഈ വഴിയിൽ കൂടിയാണ് നമ്മൾ രാവിലെ ആ ഇരുട്ടത്ത് കയറി വന്നത്. ആഹാ, അങ്ങനെയുണ്ട് വഴി. ഏവി പാമ്പാണ്. ഒരു സാധനം കഴിഞ്ഞു കഴിഞ്ഞു പോകണം. ഇരുതല മൂരിയാണിത്. ഇതിനാണ് ഇരുതല മൂരി എന്ന് പറഞ്ഞത്. അറിയില്ലല്ലോ. അതാ പോട്ടെ പോടെ പോടെ വണ്ടി ഇവിടെ. താഴത്തേക്ക് ഇറങ്ങുന്ന ചടങ്ങാ കേട്ടോ. തെന്നിക്കൊണ്ടിരിക്കണേ ഞാൻ അതാണ് സ്പീഡിൽ ഓടി ഇറങ്ങുന്നത്. മിക്കവാറും അവിടെയും അരിച്ചെന്തെങ്കിലും വീഴും. ഇതുകൊണ്ടോ സ്ലിപ്പറിയാണ് മക്കളെ. മിക്കവാറും ഇവിടെ ഞാൻ വീഴും. വഴി നോക്കിയേ, പൊളിയല്ലേ. ഈ വഴി കൂടിയൊക്കെ ഞാൻ ഇരുട്ടത്ത് കയറി വന്നത് എനിക്ക് തന്നെ വിശ്വാസമാണല്ലോ. അയ്യോ വീടല്ലേ. രക്ഷപ്പെട്ടു. അവിടെ വീണില്ല. ഇനി അടുത്തെവിടെയെങ്കിലും പോയി വീഴാം. എങ്ങനെയുണ്ട് വഴി? രക്ഷയില്ലട്ടാ. പുല്ല് കൊണ്ടിട്ടാന്ന് ചെറിയൊരു ചൊറച്ചിലുണ്ട്. നമ്മ ഇറങ്ങാൻ തുടങ്ങിയൊക്കെ മഴയൊക്കെ പോയിട്ടോ. ഇത് നല്ല കോടയുണ്ട്. കോട നിറഞ്ഞു. കോട ഫുള്ളായിട്ടുണ്ട്. അയ്യോ പിന്നെ വീണേ. വഴി എങ്ങനെയുണ്ട്? വഴി പൊളിയല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ. സൺറൈസിൻ്റെ ഇറങ്ങിയുണ്ടല്ലോ. ഇതീ ഉണങ്ങിയിരിക്കുന്ന പുല്ലുകളൊക്കെ ഉണ്ട്. ഇതാ സൺറൈസിൻ്റെ ടൈം ആകുമ്പോൾ ഗോൾഡൻ കളറായിരിക്കും. നല്ല രസമായിരുന്നു. തന്നെ സൺറൈസ് കിട്ടിയില്ല. നമ്മൾ ഇനിയും വരും സൺറൈസ് പിടിക്കാനായിട്ട്. തോറ്റു കൊടുക്കൂല, അറിയാലോ. അങ്ങനെ നമ്മൾ ഏതാണ്ടൊക്കെ താഴ്ത്തെത്തിയട്ടാ. ഇന്ന് രാവിലെ അവിടെയുള്ളൊരു വീട്ടിൽ കയറി വഴി ചോദിച്ചാണ് ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നത്. ഏതാണ്ടൊക്കെ താഴ്ത്തെത്തിയ ഭാഗ്യത്തിന് അങ്ങ് വീണില്ല. വീഴാതെ നമ്മൾ രക്ഷപ്പെട്ട്. ആ അത് തന്നെ. ഈ പട്ടിയാണ് ഇന്നലെ അലേർട്ട് വന്നത്. വഴി തെറ്റിപ്പോയി മക്കളെ എന്ന് പറയാനായിട്ട്. ആ ഇതായിരുന്നു ആ വഴി. യെസ്, അത് ഈ വീട്ടിലാണ് ഇന്നലെ കയറി ചോദിച്ചത്.
അടാ വീട്ടിൽ കയറി ചോദിച്ചു. ഇന്നലെ അല്ല, ഇന്ന് രാവിലെ ഇരുന്നില്ലേ. ശേ, എന്ത് കിളിയാണിത്? ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നത്. അയ്യോ, ഇങ്ങനെയാണോ ഇറങ്ങേണ്ടത്? റിസ്കി ഷോട്ടാണ്ട് ഇവിടാ. തെന്നി വീഴുമെന്ന് തോന്നണം മിക്കവാറും. സ്റ്റെപ്പൊക്കെ തേഞ്ഞു തീർന്നിരിക്കണേ. പിടിച്ചിറങ്ങാം. യെസ്, ഇവിടെ ഒരു വേരൊക്കെ ഉണ്ട്. ഓക്കേ. അയ്യോ, ആ ഇവിടെ മിക്കവാറും ഓക്കെയാണ്. തീരുമാനവും. അയ്യ അമ്മ, വീഴാതെ രക്ഷിക്കണേ. യെസ്, വീണില്ല. അങ്ങനെ പെറ്റുമുണ്ട താഴത്തേക്ക് എത്തി. നമ്മളിവിടെ ഇരിക്കണേണ്. അപ്പോൾ കല്ലാർകുട്ടിയിലെ തുളസി വിശേഷങ്ങളും പെട്ടിമുടി വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കണേണ്. സൺറൈസ് നമുക്ക് കിട്ടിയില്ല, അത് സമയം ഇനിയും വരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അൺടിൽ നെക്സ്റ്റ് ട്രിപ്പ്, പിസ്സ ഔട്ട്.